السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سهيلتنا، أعظنا، أنظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ارتكبت على الخطا غير حسد وعداد، لك أشكو فيه يا سيدي خير النبي، سيدي خير النبي، سيدي خير النبي، الصلاة على النبي والسلام، الشفيع الأبطاحي والحبيب العربي، أرحم الراحم يا الملك الجبار يا الله، من فضل كنت رحمة للعالمين، أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ നെല്ലിയാടിയിലെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന മർക്കസ് ദാറുർ റഹ്മ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ പരിപാടിയുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇതിൻ്റെ സംഘാടകർ, വളണ്ടിയർമാർ, ഇവിടെ എത്തിയ ഉസ്താദുമാർ, സയ്യിദന്മാർ, ഓൺലൈനിലുള്ള ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബായാറ് സൊലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന ഷറഫുൽ അലമ, മഞ്ഞനാട് ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദ് ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും യുവ പണ്ഡിതരും പ്രഭാഷകരുമായ ബഹുമാനപ്പെട്ട
അബ്ദുൽ വഹാബ് വഖാഫി മമ്പാട്, ഷാഫി സഅദി ബാംഗ്ലൂർ, അഷ്റഫ് ജൗഹരി എരുമാട്, ഉസ്മാൻ ജൗഹരി അടക്കമുള്ള ധാരാളം പണ്ഡിത സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരൊക്കെ ഇവിടെ നന്നായിട്ട് സംസാരിച്ചു. ഇനി ഞാൻ സംസാരിക്കാൻ നിന്നാൽ സക്ലേശ്പുറത്ത് ആദ്യം അങ്ങനെയാണ് സമയം പറഞ്ഞത്, മയര് പുരസ്കരിച്ച ഉടനെ സക്ലേശ്പുറത്ത്, അത് കഴിഞ്ഞിട്ട് മടക്കത്തിൽ ഇങ്ങോട്ട്, അതിപ്പോൾ നേരെ എക്സ് ആയിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടുണ്ട്, ഇന്ന് ശക്തമായ മഴ, കാസർഗോഡ് ജില്ലയിൽ ബായാറിലൊക്കെ ശക്തമായ മഴ ആയിരുന്നു മയരുവിന് ശേഷമൊക്കെ ആയി. ആ മഴ കാരണമാണ് ഇവിടെ ഒരുമിച്ച് കൂടാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾക്ക് അവരുദ്ദേശിച്ചതുപോലെ ഇങ്ങോട്ട് എത്താൻ പ്രയാസമുണ്ടായി എന്ന് നേരത്തെ ജൗഹരി അറിയിച്ചല്ലോ. ഏതായിരുന്നാലും ഇത്രയും ആളുകൾ ഈ സ്ഥാപനത്തിനെ സ്നേഹിച്ചാണ് ഈ മഹത്തായ വേദിയിൽ ഇവിടെ സമ്മേളിച്ചതെന്ന് മാത്രമല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിനെ നെഞ്ചിലേറ്റി ആ മഹബ്ബത്തിൻ്റെ മദഹിൻ്റെ സദസ്സിൽ സംഗമിക്കണം, അത് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമാണ് എന്ന വലിയ കരുത്തോടും കൂടിയാണ് ഇവിടെ നമ്മുടെ ഈ സംഗമം. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. ഈ ഇജ്തിമാഅന് പകരം റബ്ബേ ഞങ്ങൾക്ക് ഹബീബിൻ്റെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. തെറ്റുകുറ്റം ജീവിതത്തിൽ പാകപ്പഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിൻ്റെ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ നമുക്ക് വായിക്കാൻ പറ്റും, ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് അതിൽ ബഹുമാനപ്പെട്ടവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, നിങ്ങളിൽ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഏതുവരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം സ്നേഹിക്കുന്ന ആദരിക്കുന്ന മാതാപിതാക്കൾ വാത്സല്യനിധികളായ മക്കളുൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ തങ്ങളെ ആദരിക്കാതെ തങ്ങളെ ഉൾക്കൊള്ളാതെ ഒരാളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഈമാൻ കൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപനമാണ്. മഹാന്മാരായ സുഹാബ് ഏത് നിലക്ക് തങ്ങളെ സ്നേഹിച്ചു എന്നല്ലേ ഹദീസിന്റെ കിതാബ് നോക്കിയാൽ വായിക്കാൻ പറ്റും. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയെ, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല, മുഴുവനും ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അസ്ഹാബിൻ്റെ ഹബ്ബിന് ഇഷ്ഖിന് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല, അതിൻ്റെ കണക്കാക്കൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ നിലക്ക് വലിയ ഹബ്ബിലായി ഇഷ്ഖിലായി അസ്ഹാബു റസൂലില്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബത്ത് അതിലങ്ങ് ലയിച്ചപ്പോൾ ആ മഹാന്മാർക്ക് അല്ലാഹു വലിയ ദറജ നൽകി, വലിയ കബൂൽ നൽകി. ആ ദറജയും ആ സ്ഥാനവും സ്വീകാര്യതയുമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു,
എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണെന്ന് മാത്രമല്ല, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നേർവഴി സിദ്ധിച്ചവരായിരിക്കുമെന്ന് പറയാൻ മാത്രം വലിയ ആദരവ്, വലിയ കബൂൽ മഹാന്മാരായ അസ്ഹാബിന് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത് അങ്ങനെയാണ്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത് അങ്ങനെയാണ്, ഉലമാഅന് സ്വീകാര്യത കിട്ടിയത് അങ്ങനെയാണ്. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് ദർസ് നടക്കുന്നുണ്ട്. ജൗഹരി പറഞ്ഞല്ലോ, നമ്മൾ ഫിഖ്ഹിന്റെ കിതാബായി ദർസുകളിലൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഓതിക്കൊടുക്കുന്ന ഗ്രന്ഥമാണല്ലോ ഫതുഹുൽ മുഈൻ. ആ ഫതുഹുൽ മുഈന്റെ തുടക്കത്തിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള എഴുതി വെച്ച ഒരു വലിയ കാര്യമുണ്ട്. വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ഫിൽ മദീന. രക്ഷകർത്താക്കൾ അവിടെ കാണാ ഹത്താ അലൽ അംദി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമൈസായ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ആദ്യമായി പഠിപ്പിക്കൽ വാജിബായ നിർബന്ധമായ വിഷയം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് ആ ഇൽമ്, ആ അറിവ്, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഉലൂമുകൾ ചെറിയ നിഷ്കളങ്കമായ കൽബുകളിലേക്ക്, കൽബിലേക്ക് ഇട്ടുകൊടുത്താൽ ആ കുട്ടി പിന്നെ റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഈ മാസത്തിനെ നിസാരപ്പെടുത്താനോ, മഹബ്ബത്ത് അറിയിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന മൗലിദിന്റെ സദസ്സുകളടക്കം അതിനെ പരിഹസിക്കാനോ, ബിദഅത്തിന്റെ പൈശാചിക ഷർറിൽ അത്തരം അത്തരം കുട്ടികൾ അകപ്പെടുകയില്ല. സഹോദരിമാരുടെ ഭാഗത്തേക്ക് നമ്മുടെ കുട്ടികൾ മുത്തല്ലിമുകൾ ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആഹ്റത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി നിങ്ങൾ നിയ്യത്ത് ചെയ്ത് എനിക്കെന്റെ ഖബറിൽ അത് തുണയാകുമെന്ന നിയ്യത്തോടെ സ്വർണമുൾപ്പെടെ പൊന്നുൾപ്പെടെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് നിങ്ങളതിൽ നൽകണം, നിക്ഷേപിക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ചെറിയ മക്കളെ കൽബിൽ തങ്ങളെ മഹബ്ബത്ത് ഇട്ടു കൊടുത്താൽ ആ കുട്ടികള് പിന്നെ വേണ്ടാത്ത നിലക്കായി പോകൂല, വളർന്ന് വലുതായി അഹ്ലു സുന്നയുടെ കർമ്മഭടന്മാരായി വളർന്ന് വലുതായിട്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് നാം ഒക്കെ തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, നേരത്തെ ഷാഫി സഅദി വളരെ ഊന്നി ഊന്നി പറഞ്ഞത് സർവജനങ്ങളോടും സർവ ചരാചരങ്ങളോടും റഹ്മത്തുണ്ടാകാനാണല്ലോ. തങ്ങളെ ആദരവുള്ള ഹദീസാണത്, ലോകത്തിനോട് മുഴുവനും റഹ്മത്ത് ചെയ്യാൻ, സർവജീവികളോടും റഹ്മത്ത് ചെയ്യാൻ, കരുണ കാണിക്കാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. അങ്ങനെ ഒരാൾക്ക് റഹ്മത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അത്തരക്കാരെ പൊതിയും. ആ നിലക്ക് ജാതി മത ഭേദമന്യേ സർവജനങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതമായ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റണം. അവരാണ് മുസ്ലിം. അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ തങ്ങൾ പരിചയപ്പെടുത്തിയത് മൻ സലിമ അന്നാസ്, സർവജനങ്ങളും അതെ അവൻ്റെ കരങ്ങളെ തൊട്ട്, നാവിനെ തൊട്ട്, കരങ്ങളെ തൊട്ട് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരാളുടെ ജീവിതം മേളിക്കുന്നത് അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം. നാവ് കൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്തരുത്.
നാം നല്ല അമൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിലും നാവ് ശുദ്ധിയില്ലാത്ത അവസ്ഥ ഉണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും പറയുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടോ? എന്നാൽ നാം മുഫ്ലിസായി പോകും. പാപ്പർസൂട്ടായ ആള് ആരാ മുഫ്ലിസ്? ദീനാറും ദിർഹമും ഇല്ലാത്തവനല്ല. ധാരാളം ഇവിടെ കൃഷി ചെയ്തു വെച്ചു, ധാരാളം ഇവിടെ സമ്പാദിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ധാരാളം ആഖിറത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. പക്ഷേ ആഖിറത്തിൽ ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, മുഴുവനും അപ്പുറപ്പുറമായി പോയി, ഖറാബായി പോയിക്കണ്. എന്തേ കാരണം? ഇവനിങ്ങനെ ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. മുഫ്ലിസ് എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ ചെന്ന് നോക്കുമ്പോ ചെയ്ത അമലൊന്നും ഇല്ലാതെ പാപ്പർസൂട്ടായി പോയാണ്. അതൊക്കെ ഇവന്റെ ജീവിതത്തിലെ ദുസ്വഭാവം കാരണം അത് നിഷ്ഫലമായി, അത് നഷ്ടപ്പെട്ടു, അത് മറ്റുള്ള ആളുകളിലേക്ക് ചെന്നു പോകുന്ന അവസ്ഥ. ആ വലിയ തെറ്റാണ് ഇബത്ത്. ഇയാകും വൽ ഇബത്ത ഫൈനൽ ഇബത്ത അശദ്ദു മിന സിന, അത് വ്യഭിചാരത്തെക്കാളും ഗൗരവമുള്ളതാണെന്ന് ആ വിഷയത്തെ ഊന്നി അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇബത്തിനെ പരദൂഷണത്തെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക. ആലിമീങ്ങളെ കുറിച്ച് അവര് ദീനി ദാഴത്തുമായി രംഗത്ത് വരുമ്പോൾ അവരെ എതിർക്കാൻ നിൽക്കണ്ട, അഭിപ്രായം പറയാൻ നിൽക്കണ്ട, അവരെ പരിഹസിക്കാൻ നിൽക്കണ്ട, അവർക്ക് പാര പണിയാൻ നിൽക്കണ്ട. അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അസ്വാബിറു ഫീ ദീനിഹി കൽഖാബിലി അലൽ ജംറ്, ദീനിൽ ക്ഷമിച്ച അഹ്ലു സുന്നയുടെ ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ തീ കണൽ മുറുക്കി പിടിക്കുന്ന പ്രയാസം ഉണ്ടാകും. അതൊക്കെ ക്ഷമിച്ച് അങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ദീനിനെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളങ്കവും ഒരു പോറലും ഏൽക്കാതെ നമ്മിലേക്ക് കൈമാറി, അതിന്റെ തനിമ നിലനിർത്തിയിട്ട് നമ്മിലേക്ക് കൈമാറി തന്നത്. എന്തെല്ലാം സഹിച്ചു അവിടുന്ന്! ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും പല പോസ്റ്ററുകളും തങ്ങളെ സംബന്ധിച്ച് പതിഞ്ഞു. സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും തങ്ങളെ അങ്ങേയറ്റം ആക്രമിക്കാനും ഭക്ഷണം മുടക്കി, വെള്ളം മുടക്കി, നാടുകടത്തി, കൊല ചെയ്യാൻ പ്ലാനിട്ടു. സ്വന്തക്കാര് തന്നെ പലതും പറഞ്ഞപ്പോ തങ്ങളെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. പക്ഷേ തങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാലും ഉള്ളിലുള്ള ആളുകൾ തന്നെ വല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ മനസ്സുപൊട്ടുമല്ലോ, തങ്ങൾ വിഷമിച്ച് കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് ഖാലിഖായ റബ്ബിന് സഹിക്കുമോ? പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയാണ്, നബിയെ കരയണ്ട, വിഷമിക്കണ്ട, വേദനിക്കണ്ട. ഖുർആനിൽ ആയത്ത് അവതരിക്കുകയാണ്, ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ആ ശത്രുക്കൾ തങ്ങളെ സംബന്ധിച്ച് എന്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും എന്ത് പറഞ്ഞു വരുത്തിയാലും അവരുടെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം. അതിൽ തങ്ങള് സങ്കടപ്പെടേണ്ടതില്ല. തങ്ങൾക്ക് ഹമ്മും ഒമ്മും ഒരു ഹസനും വേണ്ട. വലിയ സ്ഥാനത്തിന്റെ ഉടമയല്ലേ തങ്ങള്? തങ്ങള് ദഅവത്തുമായി അല്ലാഹുവിന്റെ വജഹിലായി തങ്ങൾ മുന്നോട്ട് പോയിക്കോ. തങ്ങളെ കുറവാക്കുന്നവര് കുറവായി പോകുന്നല്ലാതെ തങ്ങളെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമേ അല്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഉലമാ. അൽ ഉലമാഉ വറസത്തുൽ അമ്പിയാ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. ഉലമാ ഉമ്മത്തിക്ക് അമ്പിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. ആ പണ്ഡിതന്മാർ ദീനീ ദഅവത്തുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറും.
പറയുമ്പോൾ പലതും കേട്ടിട്ടുണ്ട്, പലതും സഹിച്ചിട്ടുണ്ട്, അക്രമങ്ങളും പല പല പീഡനങ്ങളും സഹിച്ചു, മാനസികമായി തകർന്ന് പലതരക്കും. അതാ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയ വിഷയങ്ങൾ താരീഖുകളിൽ അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന തളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ടുണ്ട്. ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന് കണ്ടപ്പോ ശരീരം മുഴുവനും തിളച്ചുമറിയുന്ന എണ്ണയിൽ മുക്കി കൊല നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ താരീഖുകൾ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. വളരെ സൂക്ഷിക്കണേ, നാവിനെ സൂക്ഷിക്കണേ. ആലിമീങ്ങളെ കുറവാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കണ്ട. ഒരു തങ്ങന്മാരെയും സയ്യിദന്മാരെയും നിസാരപ്പെടുത്തി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് ഖാലിഖായ റബ്ബ് പൊറുക്കുമോ? മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്, വറയിലായി, സൂക്ഷ്മതയിലായി, തഖ്വയിലായി, തങ്ങളെ മഹബ്ബത്തിലായി, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗങ്ങൾ വ്യാപിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കണ്ട. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഏർപ്പെടണ്ട. അല്ലാഹുവിന് വഴിപ്പെട്ടു ജീവിക്കൂ. ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടൂ. ഖുർആൻ പറയുന്നു, വമൻ യുതഅല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അല്ലാഹുവിനെ വഴിപ്പെടുന്നവരാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്? അവരെ ബഹുമാനം എന്താണ്? അവരെ സ്ഥാനം എന്താണ്? അവർ അമ്പിയാക്കളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണല്ലോ. ആ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ തങ്ങൾ പറയുന്നു, മന്നത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടോ, ആര് എനിക്ക് വഴിപ്പെടുന്നോ, അവര് സ്വർഗത്തിലാണ്. അതിനെതിരെ ആര് ജീവിക്കുന്നോ ഫഖദ് അബാ, അവര് വിലങ്ങിയ കക്ഷികളാണ്, അവര് നരകത്തിന്റെ അഹലുകാരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വളരെ ശ്രേഷ്ഠമായ എല്ലാ ദിനരാത്രികളിലും ഒരു ദിവസം ഒരു ഹദീസെങ്കിലും തങ്ങളുടെ പേരിൽ മൗലിദ് മദഹിന്റെ മഹബത്തിന്റെ മൗലിദ് ഓതിയിട്ടല്ലാതെ ഉമ്മമാരെ സഹോദരന്മാരെ നാം കിടന്നുറങ്ങരുത് എന്ന് വസിയത്തായി പറഞ്ഞ് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, മലപ്പുറം ജില്ലയിലെ എൻ്റെ ജന്മനാട്ടിൽ ബായാറ് സ്വലാത്ത് പോലെ നടക്കുന്ന 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന 4-ാം തീയതി അടുത്ത തിങ്കളാഴ്ച, നിങ്ങളെ ഈ ഭാഗത്തെ ഭാഷയിൽ തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി, മഴ പുനസ്കരിച്ച ഉടനെ 4-ാം തീയതി നടക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന നവംബർ മാസം വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ആ ബായാറ് സ്വലാത്തിൽ തന്നെയാണ് എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ ആണ്ട് നേർച്ച ബായാറ് സ്വലാത്തിൽ നടക്കും. റബീഉൽ അവ്വൽ 1
യൗമുലിസിനെ തിങ്കളാഴ്ച ദിവസം 63-ാമത്തെ വയസ്സിലാണ് മഹാനവറുകളുടെ വഫാത്ത് സംഭവിച്ചത്. ആ ദിവസം ഇന്നലെ എൻ്റെ നാട്ടിൽ കാടാമ്പുഴ പിലാത്തറ സുന്നി ജുമാ മസ്ജിദിൽ ഞങ്ങളെ മഹല്ല ജമാഅത്തിൽ വളരെ വിപുലമായ മൗലിദ് ഇന്നലെ മഹരിബിൻ്റെ ശേഷം ബാപ്പയുടെ പേരിൽ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ റബീഉൽ അവ്വലിൻ്റെ ദിവസം ബായാറിലെ നമ്മുടെ സ്ഥാപനത്തിലും മൗലിദ് നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവിടുത്തെ മൊഹബുകൾ അതുപോലെ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. 100-ലേറെ ഖത്മുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായി ജൗഹരി ഉൾപ്പെടെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ അവരിൽ നിന്നൊക്കെയായി ബാപ്പയിലേക്ക് ഓതി ഹദിയ ചെയ്തവരുണ്ട്. അള്ളാഹു അതിൻ്റെ മിഥിൽ സവാബ് അവരിലേക്ക് എത്തിക്കട്ടെ. ഓതിയവർക്കും എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകട്ടെ. ബാപ്പയുടെ ദറജനെ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനം, ഈ മർക്കസ് ദാറുർ റഹ്മ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാർ, പ്രത്യേകമായി പരിസര നാട്ടുകാരും എല്ലാ വിശ്വാസി ജനങ്ങളും ആ വിഷയം ഏറ്റെടുത്ത് ഉസ്മാൻ ജൗഹരിക്ക് താങ്ങും തണലുമായി നിങ്ങൾ ശക്തമായ നിലക്ക് അതിൻ്റെ ബാക്കിൽ നിങ്ങൾ ഉണ്ടാകണം. ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. ഒരഭിപ്രായ വ്യത്യാസവും പ്രയാസവും ഇല്ലാതെ എല്ലാവരും നേരത്തെ സൈദി പറഞ്ഞതുപോലെ യദുല്ലാഹി അലൽ ജമാഅ, എല്ലാവരും ഐക്യ കണ്ടേനെ ഒത്തൊരുമിച്ച് ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ആ വലിയ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ആ വലിയ സഹായം നമുക്ക് ലഭ്യമാകുമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അള്ളാഹു കബൂൽ നൽകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. ഇതിന് അള്ളാഹു വലിയ വിശാലതയും വലിയ ബറക്കത്തും വലിയ റിഫഅത്തും ഉയർച്ചയും അള്ളാഹു ഏറ്റിയേറ്റി തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ചെറിയ നിൽക്കുന്നു ദ്വാരന്ന് സാധുവായ ഞാൻ ഇവിടെ നിറങ്ങും. എല്ലാവർക്കും അള്ളാഹു കബൂൽ നൽകട്ടെ. എല്ലാവരും അടുത്തു വന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പോൾ എല്ലാവരും നല്ലൊരു സ്വതക്ക ദുആന്റെ മുമ്പ് കരുതി വെക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും എൻ്റെ കയ്യിൽ തരുന്നത് പോലെ സ്വതക്ക തങ്ങളെ ഏൽപ്പിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أمرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബ കാദ ഖബൂലാക്കണം റഹ്മാൻ.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ, കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാ, ഈമാൻ ഏറ്റി തരണ അല്ലാ, തഖ്വ ഏറ്റി തരണ അല്ലാ, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് മർക്കസ് ദാറുർ റഹ്മ എന്ന് പറയുന്ന ഈ നെല്ലിയാടിയിലെ ഈ സ്ഥാപനവുമായി ഇന്ന് ഈ മജ്ലിസുമായി ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിറണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫിഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം റഹ്മാന്, സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് ഉൾപ്പെടെ കണത്തിലകപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്, ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും മത്തഅമലും മൽബസിലും മർക്കബിലും ഉൾപ്പെടെ ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ, ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിൻ്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ ഇവിടെ നിർമ്മാണം നടക്കുന്ന സ്ഥാപനം ഉൾപ്പെടെ നീ പണി പൂർത്തിയാക്കി തരണം റഹ്മാന്, എളുപ്പമാക്കി തരണം റഹ്മാന്.
ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ഇഖാമയുടെ കഫീലിന്റെ ബൽദിയന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങളൊക്കെ പരിഹരിച്ച് റാഹത്ത് നൽകണം റഹ്മാന്. കുടുംബജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.